ഹലോ, നമസ്കാരം. ബ്രെയിൻ ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ സീരീസിലെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഈ ഒരു സമയം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സിംപ്റ്റംസിനെ കുറിച്ചാണ്, അതായത് ശക്തമായിട്ട് തലയ്ക്ക് ക്ഷതം സംഭവിച്ചു, നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ലക്ഷണങ്ങളുണ്ട്, അതായത് ആളുടെ ബോധം മറഞ്ഞു പോവുക, ഇയർ നോസ് ബ്ലീഡിങ്, അതായത് ചെവിയിൽ നിന്നോ മൂക്കിൽ നിന്നോ രക്തം ഒഴുകുക, ഇനി മൂക്കിൽ നിന്ന് ജലം പോലെ ഒരു കാര്യം, അതായത് CSF ഫ്ലൂയിഡിന്റെ ലീക്ക് ഉണ്ടാവുക, അതെല്ലാം നമുക്ക് ചിലപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ബോധം മറഞ്ഞു പോവുക, സംസാരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഉടനെ തന്നെ ഈ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല എങ്കിലും ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു സിംപ്റ്റമാണ് വോമിറ്റിംഗ്, അതായത് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി പേഷ്യന്റ് കാണിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ തലയ്ക്കകത്ത് ക്ഷതമുണ്ടാവുമ്പോൾ അത് രക്തസ്രാവത്തിന്, ചെറിയ ബ്ലീഡിങ്ങിന് കാരണമായിട്ടുണ്ടെങ്കിൽ തലയ്ക്കകത്തെ ഇൻട്രാക്രേനിയൽ പ്രഷർ, അതായത് തലയ്ക്കകത്തെ പ്രഷർ വർദ്ധിച്ചു കഴിയുമ്പോൾ വോമിറ്റിംഗ് സെന്റേഴ്സിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കാം ഈ പ്രഷർ വർദ്ധിച്ചു വരിക. ആ സമയത്ത് പേഷ്യന്റിൽ വ്യക്തമായിട്ട് ഈ ഒരു വോമിറ്റിങ്ങിന്റെ സിംപ്റ്റം കാണപ്പെട്ടേക്കാം. മാക്സിമം ഒരു 6 to 8 hours വരെയൊക്കെയാണ് ഇങ്ങനെയൊരു വോമിറ്റിങ്ങിന്റെ സിംപ്റ്റം കാണാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ തന്നെ ഉള്ളത് എന്നാണ് പഠനങ്ങൾ പറയുക. എങ്കിലും ഒരു 24 hours വരേക്കും, ഒരു ദിവസം മുഴുവനും നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ എപ്പോഴും കളിച്ച് വീഴുക, അവരുടെ തലയ്ക്ക് ക്ഷതം ഉണ്ടാവുക, നമുക്കൊരു സംശയമാണ് കുഞ്ഞിനെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ, തല മുഴച്ചിട്ടുണ്ട് പക്ഷേ ആള് ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ വാച്ച് ചെയ്യേണ്ട ഒരു സിംപ്റ്റമാണ് ഈ ഒരു വോമിറ്റിങ്ങിന്റെ സിംപ്റ്റം. എത്ര മണിക്കൂർ വരേക്കും എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ കണ്ടു. ഒരു 8 hours വരേക്കൊക്കെ നോക്കുക. സിവിയർ ആണെങ്കിൽ അതിനുള്ളിൽ തന്നെ അതിന്റെ മറ്റ് ലക്ഷണങ്ങൾ കുട്ടി കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നുള്ള ആ ഒരു ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിലെ മകന് ഒരു ക്ഷതം ഉണ്ടായി, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവനൊരു ബ്ലീഡിങ്ങും ഉള്ളതായിട്ടൊക്കെ ആ ചിത്രത്തിൽ കാണിക്കുന്നത്. അപ്പോൾ നല്ല ശക്തമായൊരു ക്ഷതമുണ്ടായാൽ വരുന്ന ദിവസങ്ങളിലും ആ കുഞ്ഞിനെയോ അല്ലെങ്കിൽ വ്യക്തിയോ ഒരു ഒബ്സർവേഷനിൽ ആയിരിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഓർമ്മയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുക, ചെറിയ മെമ്മറി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സംസാരത്തിലെ ചെറിയ കുഴച്ചിലുകൾ, പെട്ടെന്ന് വാക്കുകൾ കിട്ടാത്തൊരവസ്ഥ വരിക, സ്ലീപ്പിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവുക, സ്വഭാവത്തിൽ ഇറിറ്റേഷൻ ഉണ്ടാവുക, ഇതൊക്കെ തലയ്ക്ക് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ദിവസങ്ങളിൽ കാണാവുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ അതൊരു ഫിറ്റ്സിന്റെ അല്ലെങ്കിൽ സീഷറിന്റെ അല്ലെങ്കിൽ അപസ്മാരത്തിന്റെ ഒരു ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ തലയ്ക്ക് ക്ഷതം സംഭവിച്ചാൽ ഈ വക കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധയോടുകൂടെ മോണിറ്ററിൽ വെക്കുന്നത് പിന്നീട് അങ്ങോട്ടേക്കുള്ള തുടർ ചികിത്സയ്ക്ക് അതിന്റെ ഇവാലുവേഷൻ എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. അടുത്ത വീഡിയോയിൽ സേഫ് ട്രാൻസ്ഫർ ടെക്നിക്സ്, അതായത് തലയ്ക്ക് ക്ഷതം സംഭവിച്ച ഒരു വ്യക്തിയെ എത്ര സേഫായിട്ട് നമുക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.